ഇടതുമുന്നണി നിരന്തരം പരസ്യമായി വിമർശിക്കുന്ന കെ ബി ഗണേഷ് കുമാറിനോട് സി പി എമ്മിന് മാത്രമല്ല എൽ ഡി എഫിലെ മറ്റ് ഘടകകക്ഷികൾക്കും അതൃപ്തിയായി. അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം സി പി എം അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. താക്കീത് നൽകും. വീണ്ടും വിമർശനം തുടർന്നാൽ ഇയാളെ മുന്നണിയിൽ നിന്നും എടുത്ത് പുറത്തു കളയും. ഇയാളുടെ പ്രസ്താവനകളെല്ലാം സി പി എം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൽ ഡി എഫ് എം എൽ എമാരുടെ യോഗത്തിൽ ഇയാൾ ഉന്നയിച്ച വിമർശനങ്ങൾ സി പി എം ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്. ആ യോഗത്തിന് ശേഷവും ഇടതുമുന്നണിക്കെതിരെ വിമർശനം നടത്തിയിരുന്നു. പാർട്ടിയിലെ നേതാക്കന്മാരെയും ജനങ്ങളെയും വഞ്ചിച്ച് പ്രവർത്തിക്കില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് പറയാതിരിക്കുകയുമില്ല. മുന്നണിയിൽ കൂടിയാലോചനകളോ വികസന മേഖലയിൽ ഉൾപ്പെടെ ആരോഗ്യകരമായ ചർച്ചകളോ ഇല്ല. അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളിലും ചർച്ചയുണ്ടാകണമെന്നുമൊക്കെയാണ് ഇയാൾ പിന്നീടും പറഞ്ഞത്. നേരത്തെയും എൽ ഡി എഫുമായി പ്രത്യേകിച്ച് സി പി ഐയുമായി ഇയാൾ കൊമ്പ് കോർത്തിരുന്നു. പത്തനാപുരത്തെപ്പോഴും പ്രശ്നമാണ്. സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് സി പി ഐക്കാരും സി പി എമ്മുകാരും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ഇയാൾ നല്ല കൊമ്പ് കോർക്കലാണ്. വിമർശനം തുടർന്നാൽ രണ്ടര കൊല്ലം പൂർത്തിയാകുമ്പോൾ മന്ത്രിസ്ഥാനം നൽകില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒട്ടും പ്രതീക്ഷിക്കുകയും വേണ്ട. മാത്രമല്ല, ഇയാൾക്കെതിരെ സഹോദരി ഉഷാ മോഹൻദാസ് നൽകിയ സ്വത്ത് തർക്ക കേസ് കോടതിക്ക് മുന്നിലുണ്ട്. ഇയാളെ മന്ത്രിയാക്കരുതെന്ന് ഉഷാ മോഹൻദാസ് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് മറ്റ് സി പി എം നേതാക്കളെയും കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴാണ് സർക്കാരിന് മുന്നണിക്കുമെതിരെ ആഞ്ഞടിച്ച് ഇയാൾ രംഗത്ത് വന്നത്. ഇതാണ് ഇയാളുടെ കൂടെ നിൽക്കുന്ന ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയത്. ഇയാളെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനും ആദ്യത്തെ രണ്ടര വർഷം തന്നെ ആ മന്ത്രിസ്ഥാനം കൊടുക്കാനും തീരുമാനിച്ചപ്പോഴാണ് സഹോദരി ഉഷാ മോഹൻദാസിൻ്റെ പരാതി സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും കിട്ടിയത്. അങ്ങനെയാണ് ഇയാളെ ഒഴിവാക്കി ആന്റണി രാജുവിനെ ആദ്യ രണ്ടര വർഷം മന്ത്രിയാക്കിയത്. രണ്ടര വർഷത്തിന് ശേഷം പരിഗണിക്കാമെന്ന് ഇയാളെ അറിയിച്ചിരുന്നു. ആർ ബാലകൃഷ്ണപിള്ളയുടെ വിൽപ്പത്രത്തിൽ ക്രമക്കേട് നടന്നെന്ന പരാതിയാണ് സഹോദരി ഉഷാ മോഹൻദാസ് സി പി എം നേതൃത്വത്തോട് പങ്കുവച്ചത്. രണ്ട് പെൺമക്കൾക്ക് കൂടുതൽ സ്വത്ത് കിട്ടുന്ന തരത്തിലായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള ആദ്യം വിൽപ്പത്രം തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ പരിചരിച്ചിരുന്നത് ഇയാളായിരുന്നു. ഈ സമയത്ത് രണ്ടാമത് ഒരു വിൽപ്പത്രം കൂടി തയ്യാറാക്കിയെന്നും അതിൽ കൂടുതൽ സ്വത്ത് ഇയാൾക്ക് കിട്ടുന്ന വിധമാണെന്നുമാണ് ഉഷാ മോഹൻദാസിൻ്റെ പരാതി. അങ്ങനെയാണ് തർക്കം പരിഹരിച്ച ശേഷം ഇയാളെ മന്ത്രിയാക്കാമെന്ന് സി പി എം തീരുമാനിച്ചത്. രേഖകളിൽ കൃത്രിമം കാട്ടിയെന്ന പരാതി ഗൗരവമുള്ളതായതിനാൽ മന്ത്രിയാക്കിയാലും ക്രിമിനൽ കേസിനിടയുണ്ടെന്നാണ് സി പി എമ്മിന് കിട്ടിയ നിയമോപദേശം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇയാൾക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായിരുന്നു. മുൻ ഭാര്യ യാമിനി തങ്കച്ചിയുമായുള്ള തർക്കങ്ങളും സോളാർ കേസിലെ പ്രതിയുമായുള്ള ബന്ധങ്ങളുമൊക്കെയാണ് അന്ന് മന്ത്രിസ്ഥാനം നഷ്ടമാക്കിയത്. ഏതായാലും ഇയാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടില്ലെന്ന് ഏകദേശം ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ മനപ്പായസം ഉണ്ണുകയാണ് ഇവിടെ ആന്റണി രാജു. തനിക്ക് 5 വർഷം നീട്ടിക്കിട്ടുമെന്നാണ് സ്വപ്നം കാണുന്നത്. അതടുത്ത ചില സുഹൃത്തുക്കളോട് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ സ്വപ്നലോകത്തെ ബാലഭാസ്കർ ആകാനേ പറ്റൂ ആന്റണി രാജുവിന്. കാലാവധി പൂർത്തിയാകുമ്പോൾ പിണറായി സർക്കാർ പുറങ്കാലുകൊണ്ട് തോണ്ടി ഒരൊറ്റ ഏറ് കൊടുക്കും. അപ്പോൾ ചോദിക്കും, പിന്നെ ആരാകും മന്ത്രിയെന്ന്? പിന്നെയും കക്ഷികൾ മന്ത്രിസ്ഥാനം കിട്ടാതെ പുറത്തു നിൽപ്പുണ്ടല്ലോ, അവരെയും പരിഗണിക്കണ്ടേ? പരിഗണിക്കണം, തീർച്ചയായും പരിഗണിക്കണം, പരിഗണിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും മന്ത്രിസഭയിലേക്ക് വരും. കാത്തിരിക്കാം.